ഹലോ ഫ്രണ്ട്സ്, മൺസൂൺ ഡിലൈറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗ്രീറ്റി ആണ്. ഗ്രീറ്റി നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. അപ്പം പോളിസിസ്റ്റിക് ഓവറിയെ പറ്റി 8-10 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഗ്രീറ്റിക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായി. എനിക്കറിയാം ഈ ഡൗട്ട് നിങ്ങളുടെയും ഡൗട്ട് ആയിരിക്കുമെന്ന്. ഹലോ ഫ്രണ്ട്സ്, മാം പറഞ്ഞ പോലെ മാമിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടീനേജർക്ക് ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ടുകളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ മാമിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് വന്നിട്ട് ഈ PCOD അല്ലെങ്കിൽ PCOC പറയുന്നത്, ഇത് രണ്ടും സെയിം ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ആ ഗ്രീറ്റി പറഞ്ഞ ഡൗട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, PCOS എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അപ്പോൾ പണ്ട് കാലത്ത് വിചാരിച്ചിരുന്നത് ഇതൊരു രോഗമാണ് അല്ലെങ്കിൽ ഒരു ഡിസീസാണ് എന്ന്. എന്നാൽ തുടർന്നുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതൊരു രോഗമല്ല, മറിച്ചൊരു കൂട്ടം രോഗ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ PCOS എന്നുള്ളൊരു പേരിലേക്ക് വന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അമേരിക്കയിലുള്ള 2 ഡോക്ടർമാരുടെ നിരീക്ഷണ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു രോഗം കണ്ടുപിടിച്ചത്. ആ ഡോക്ടർമാരുടെ പേരുകൾ സ്റ്റീൽ എന്നും ലെവൻതാൽ എന്നുമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഈ അസുഖം അറിയപ്പെട്ടിരിക്കുന്നത് സ്റ്റീൽ ലെവൻതാൽ സിൻഡ്രം എന്നാണ്. അപ്പോൾ അവർ ആർത്തവ ക്രമക്കേടുകളുള്ള രോഗികളെയും അതുപോലെ പ്രഗ്നൻസി കിട്ടാൻ തടസ്സമുള്ള പല രോഗികളെയും നിരീക്ഷിച്ചപ്പോൾ ഈ ഒരു ആർത്തവ ക്രമക്കേടുകളും അതുപോലെ ആൻഡ്രജൻ ഹോർമോണുകൾ കൊണ്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളും അതുപോലെ എല്ലാം ഈ ഓവറിയിലുള്ള അണ്ടോത്പാദനത്തിലുള്ള തകരാറുകൾ കൊണ്ടാണ് വരുന്നതെന്ന് അവർ കണ്ടുപിടിച്ചു. അങ്ങനെ അവർ ഒരു സ്റ്റീൽ ലെവൻതാൽ സിൻഡ്രം എന്നുള്ളൊരു പേര് കൊടുക്കുകയും ചെയ്തു. എന്നാൽ തുടർന്നുള്ള പഠനങ്ങളിൽ ഇതൊരു അണ്ടാശയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രോഗമല്ല, ഒരു കൂട്ടം രോഗലക്ഷണങ്ങളാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ശാസ്ത്രലോകം കടന്നു വന്നു. പിന്നെ ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് പ്രത്യുൽപാദന പ്രായത്തിലുള്ള സ്ത്രീകളിലുള്ള ഒരു എൻഡോക്രൈൻ പ്രോബ്ലം എന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ ഒരു PCOS എന്നുള്ളൊരു പേര് മെറ്റബോളിക് റീപ്രൊഡക്റ്റീവ് സിൻഡ്രോം എന്നുള്ള മറ്റൊരു പേരിലേക്ക് തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം മാം ഇത് വരുമ്പോൾ ഒരു ജനിതകമായിട്ട് ഒരാൾക്ക് വരാൻ പറ്റുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആയിരിക്കുമോ ഇത്? ജനിതക രോഗമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജനിതകമായിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻ ഈ അവസ്ഥയ്ക്ക് ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഒരു ജനിതകമായിട്ടുള്ള കോമ്പണൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് PCOS വരണമെന്നില്ല. മറിച്ച് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും, അതായത് നമ്മുടെ പരിതസ്ഥിതിയിലുള്ള പല ഘടകങ്ങളും ഈ ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും അല്ലെങ്കിൽ അതിന് കാരണമായിട്ട് തീരും. ഉദാഹരണമായിട്ട് ഒരേ കുടുംബത്തിൽ തന്നെ ഈവൻ ഒരു ട്വിൻ പ്രഗ്നൻസിയിലുള്ള ട്വിൻസായിട്ടുള്ള 2 പേരെ എടുക്കുകയാണെങ്കിൽ അവർ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വരികയാണെങ്കിൽ അവർക്ക് ജനിതകമായിട്ട് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിലും ശരിയായ രീതിയിലുള്ള വ്യായാമവും ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമവും ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെയൊരു PCOS പ്രോബ്ലം ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ചെറുപ്പം മുതലേ ഇങ്ങനെയൊരു ശീലം നോക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പ്രായമാകുമ്പോൾ, കൗമാര പ്രായം എത്തുമ്പോഴേക്കും ഇങ്ങനെയുള്ള PCOS പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരുവാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജനിതകഘടന മാത്രമല്ല, നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഈ ഒരു രോഗലക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ PCOD ഉള്ള ഒരു പേഷ്യൻറ്റിന് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് എന്തുമാത്രമുള്ളത്? ഇനി പ്രഗ്നൻ്റ് ആയ ആ കുട്ടിക്ക് എന്തെങ്കിലും ഡിഫെക്ട്സോ എന്തെങ്കിലും വൈകല്യങ്ങളോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? പോളിസിസ്റ്റിക് ഓവറിയും പ്രഗ്നൻസിയും എന്നുള്ളത് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രത്തിൽ ആർത്തവ ക്രമക്കേടുകൾ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഒരു 70% പെൺകുട്ടികൾക്കും ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അണ്ടോത്പാദന തകരാറുകൾ ഉണ്ടാകും. നമുക്കറിയാം ഒരു സക്സസ്ഫുൾ പ്രഗ്നൻസിക്ക് എല്ലാ മാസവും അണ്ടോത്പാദനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അണ്ടോത്പാദനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഗ്നൻസി ആകുവാനുള്ള സാധ്യതയും കുറയും.
അപ്പോൾ ഒരു പോളിസിസ്റ്റിക് ഓവറി ഉള്ളൊരു പെൺകുട്ടി വിവാഹിതയാകുമ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടി ഏറ്റവും അടുത്ത് തന്നെ ട്രൈ ചെയ്യേണ്ടതാണ്. അതിനു മുമ്പ് തന്നെ അവളുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ശരിയായി വ്യായാമം ചെയ്യണം, അതുപോലെ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ എക്സസൈസൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് ഒരു 5 മുതൽ 10% വെയിറ്റ് കുറയ്ക്കുവാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഓവുലേഷൻ തകരാറുകൾ മാറ്റപ്പെടുകയും നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസി കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടും പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഡോക്ടറിൻ്റെ അടുത്ത് മരുന്നുകളുണ്ട്. അണ്ഡോൽപാദനം കൂട്ടാനുള്ള മരുന്നുകളുണ്ട്. അണ്ഡോൽപാദനം ഏത് ദിവസം നടക്കുന്നു, ഏത് ദിവസം എഗ്ഗ് റിലീസാകുന്നു എന്നൊക്കെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോളിക്കുലാർ സ്റ്റഡി എന്നൊക്കെ ഇതിന് പറയും. ആ രീതിയിലൊക്കെ നമുക്ക് ഡോക്ടർമാർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ കൺസീവ് ആയാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 3 മാസം അബോർഷനാകുവാനുള്ള സാധ്യത 3 ഇരട്ടിയാണെന്നാണ് പറയുന്നത്. ഇതിന് പ്രധാനമായും ആ എഗ്ഗിൻ്റെ ക്വാളിറ്റി, ഒരു ഗുണനിലവാരം കുറച്ച് താഴെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടുവാനുള്ള, ഗുണനിലവാരം കൂട്ടുവാനുള്ള ചില വൈറ്റമിൻ ഗുളികകൾ 3 മാസത്തോളം കഴിക്കുന്നത് പ്രഗ്നൻസിയുടെ സക്സസ് റേറ്റിനെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും. അതുപോലെ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ചില ഗർഭകാലത്തുണ്ടാകുന്ന പ്രമേഹ രോഗവും അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദവും മറ്റും കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഗർഭകാലഘട്ടം കടന്നു പോകേണ്ടത്. മാം, ഇപ്പോഴത്തെ ടീനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണല്ലോ. അപ്പം ഇങ്ങനെ ഡയറ്റ് ഫുഡിൽ കൂടുതലായിട്ട് ചെയ്യുന്നതുകൊണ്ട് PCOD വരാനുള്ള ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നോർമൽ ലേഡിക്ക് ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു സിൻഡ്രോം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിവെൻഷൻ മെത്തേഡ്സ് ഇപ്പോൾ നിലവിൽ ചെയ്യാം? PCOD ശരിയായിട്ടുള്ള ഭക്ഷണക്രമവും വളരെ റിലേറ്റഡ് ആണ്. ടീനേജേഴ്സ് സാധാരണയായിട്ട് ജങ്ക് ഫുഡിലൊക്കെ പ്രിയമുള്ളവരാണ്. അപ്പോൾ ഈ ജങ്ക് ഫുഡൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കണം. മൈദ, അരി, ഗോതമ്പ് എന്നീ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണമെന്നാണ് പറയുന്നത്. അതായത് സിമ്പിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ നാം കുറയ്ക്കേണ്ടതാണ്. മറിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങളാണ് നാം കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെത്തി വിഘടിച്ച് വളരെ പതുക്കെ പതുക്കെ അതിൽ നിന്നും ഊർജം റിലീസാകുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വേണം നാം കഴിക്കേണ്ടത്. സിമ്പിൾ ഷുഗേഴ്സ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. അതുപോലെ ചോക്ലേറ്റ്, ഐസ്ക്രീം, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവയും മാക്സിമം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നല്ല പ്രോട്ടീനുകളാണ്. മുട്ട, പാൽ, മീറ്റ്, അതുപോലെ മീൻ, ഇവയെല്ലാം നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഇവയൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതും നല്ലതാണ്. ചില ഭക്ഷണങ്ങളുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അതായത് അവ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് വളരെ പതുക്കെയേ അത് കൂടുന്നുള്ളൂ. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വളരെ നല്ലതാണ്. മാം, അപ്പോൾ നമുക്കിപ്പോൾ ഒരു ലേഡിക്ക് PCOD ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യും? പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം കൺഫേം ചെയ്യുന്നതിന് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ചില രോഗലക്ഷണങ്ങൾ, അതായത് നിങ്ങൾക്ക് ആർത്രവത്തിലുള്ള ക്രമക്കേടുകൾ. ഇതിനെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഒളിഗോ അല്ലെങ്കിൽ അനോവുലേഷൻ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ രണ്ടാമത്തേതായിട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹൈപ്പർ ആൻഡ്രജനിസം എന്ന് പറയും. അതായത് ആൻഡ്രജൻ ഹോർമോണുകൾ, പുരുഷ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില ശരീരത്തിലുള്ള മാറ്റങ്ങൾ, അത് രക്തപരിശോധനയിൽ ഈ ഹോർമോണുകൾ കൂടുന്നതുമാകാം. മൂന്നാമത്തേത് പോളിസിസ്റ്റിക് ഓവറിയൻ മോർഫോളജി എന്ന് പറയും. അതായത് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അണ്ഡാശയത്തിൽ പോളിസിസ്റ്റിക് പാറ്റേൺ ഉള്ള ഒരു ഓവറി കാണുകയാണെങ്കിൽ അതിനെയാണ് പോളിസിസ്റ്റിക് ഓവറിയൻ മോർഫോളജി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും പലരുടെയും ഡൗട്ട് ചെയ്തൊരു സിസ്റ്റ് ആണോ എന്നുള്ളതാണ്. ഇത് തീർച്ചയായും ഒരു സിസ്റ്റ് അല്ല, മറിച്ച് പൂർണ്ണ വളർച്ച പ്രാപിക്കാത്ത ഫോളിക്കുകളാണ് ഈ ഒരു അണ്ഡാശയത്തിൽ ഇങ്ങനെ കുറച്ച് കുരുക്കളായിട്ടൊക്കെ കാണപ്പെടുന്നത്. ഈ ഒരു ഫോളിക്കൽ സാധാരണയായിട്ടും അണ്ഡാശയത്തിൻ്റെ ഉപരിതലത്തിന് തൊട്ട് താഴെയായിട്ട് ആണ് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. അത് ഒരു നെക്ലേസ് പാറ്റേൺ എന്നാണ് പറയുന്നത്. ഒരു മുത്തുവാല കണക്കാണ് ഈ ഒരു പ്രായപൂർത്തിയാവാത്ത ഫോളിക്കുകൾ അണ്ടാശയത്തിൽ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. അതിനെയാണ് നെക്ലേസ് പാറ്റേൺ ഓഫ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെന്നാണ് കണക്ക്. മാം, ഇപ്പോൾ ഒരു കുട്ടിക്ക് PCOD വന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്? ഇനിയിപ്പോൾ മാറ്റി കഴിഞ്ഞാൽ തന്നെ അത് പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും വരാനുള്ള ചാൻസ് എന്തുമാത്രമുണ്ട്?
പി സി ഒഡിക്ക് ഉണ്ടാകുന്ന ജനിതകമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. പക്ഷേ പി സി ഒഡി പ്രൊവോക്ക് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അവയൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. ശരിയായിട്ടുള്ള വ്യായാമവും ശരിയായിട്ടുള്ള ഭക്ഷണക്രമവും നാം ശീലിക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് ആണ് നാം സാധാരണയായിട്ട് വ്യായാമം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. ദിവസം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് വ്യായാമം ചെയ്യാം. എയറോബിക് എക്സസൈസോ അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുകയോ ഓടുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പൊണ്ണത്തടിയുള്ള പി സി ഒഡി ഉള്ള കുട്ടികൾ പ്രത്യേകിച്ചും അവരുടെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ലീൻ പി സി ഒഡി, അതായത് വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരു പി സി ഒഡിയാണ് ഉള്ളതെങ്കിൽ അവർ പ്രധാനമായിട്ടും മസിൽ മാസ് കൂട്ടാനാണ് പറയുന്നത്. അതായത് പുഷപ്പ്, സ്ക്വാട്സ് പോലെയുള്ള എക്സസൈസുകൾ മസിൽ മാസ് കൂട്ടുന്നതിന് സഹായിക്കും. ഇത് നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടുവാനും അതുപോലെ ഒരു ഹൈപ്പർ ആൻഡ്രജനിസത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്നതിനുമൊക്കെ സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പി സി ഒഡി കൊണ്ടുള്ള പല കാര്യങ്ങളും ഒരു 70 മുതൽ 80% പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ എന്താണ് പ്രശ്നം അതിനനുസരിച്ചിട്ടാണ് പി സി ഒഡിയിൽ മാനേജ്മെൻ്റ് പറയുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ആർത്തവ ക്രമക്കേടുകൾ ആണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ ശരിയാക്കുന്നതിനുള്ള ചെറിയ ഡോസിലുള്ള ഹോർമോൺ ഗുളികകൾ ലഭ്യമാണ്. ഈ ഹോർമോൺ ഗുളികകൾ 2-3 മാസം തുടർച്ചയായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് വരികയും പിന്നെ ആ ഗുളികകൾ നിർത്തിക്കഴിഞ്ഞാലും പിന്നെയും കുറച്ച് നാളുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ ശ്രദ്ധിച്ചാൽ പീരീഡ്സ് വളരെ ക്രമത്തിൽ വരികയും ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രധാന പ്രോബ്ലം ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റിയാണ് അല്ലെങ്കിൽ ഗർഭധാരണത്തിനുള്ള തടസ്സമാണെങ്കിൽ അതിനെ സഹായിക്കുന്ന ഗുളികകൾ ഡോക്ടർ നിങ്ങൾക്ക് നൽകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഒരു മുഖത്തെ രോമ വളർച്ചയാണ് അല്ലെങ്കിൽ മുഖക്കുരുവാണ് മുടി കൊഴിച്ചിലാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഉള്ള മരുന്നുകളാണ് നിങ്ങളുടെ ഡോക്ടർ നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളാണ് സാധാരണ രീതിയിൽ കൊടുക്കാറുള്ളത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പലരും വെയിറ്റ് കുറയ്ക്കുന്നു, ആഹാരം ശ്രദ്ധിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, അപ്പോൾ അവർക്ക് കൺസീവ് ആകുന്നു. പക്ഷേ ഒരു ഡെലിവറിക്കൊക്കെ ശേഷം പിന്നെ അവർ ഫുഡൊന്നും ശ്രദ്ധിക്കുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജീവിതശൈലി മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ലോങ് തുടർന്നു കൊണ്ടുപോയാൽ മാത്രമേ ഈ ഒരു രോഗത്തെ തടയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാം പറഞ്ഞ പോലെ ഇതിപ്പോ സിസ്റ്റുകൾ ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഇത് പിന്നീട് ഡെവലപ്പ് ആയിട്ട് ക്യാൻസർ സെല്ലുകൾ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ക്യാൻസർ ഒരു ലേഡിക്ക് വരാനായിട്ട് എന്തുമാത്രം ചാൻസ് ഉണ്ട്? ഞാൻ മുൻപേ പറഞ്ഞു, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രത്തിലുള്ള ആ സിസ്റ്റുകൾ യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റല്ല, അതൊരു ചെറിയ രീതിയിലുള്ള കുമിളകൾ മാത്രമാണ്. അതായത് പ്രായപൂർത്തിയാവാത്ത ഫോളിക്കുകളാണ് ഈ കുമിളകളായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കുമിള ക്യാൻസർ ആകുവാനുള്ള സാധ്യതയൊന്നും ഇല്ല. പക്ഷേ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് വേറൊരു രീതിയിലുള്ള ക്യാൻസർ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതാണ് എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ഉൾഭിത്തിയിലുള്ള എൻഡോമെട്രിയം എന്ന ലെയറിലുണ്ടാകുന്ന ഒരു ക്യാൻസറാണ്. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് മാസമുറ തീരെ ഇല്ലാത്തവരിലാണ്. അതായത് വർഷത്തിൽ 1-2 മാത്രം പീരീഡ്സ് ഉള്ള പല പി സി ഒ ഡി പേഷ്യൻസിനെ എനിക്കറിയാം. സോ അവർക്ക് ഇങ്ങനെ അൺഅപ്പോസ്ഡ് ഈസ്ട്രജൻ ആക്ഷൻ വരും. അതായത് ഈസ്ട്രജൻ ഹോർമോണുകൾ മാത്രം അവരുടെ ശരീരത്തിൽ വരികയും പ്രൊജസ്ട്രജൻ ഇല്ലാത്തൊരവസ്ഥ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ഈസ്ട്രജൻ ഹോർമോണുകളുടെ സ്വാധീന ഫലമായിട്ട് യൂട്രസിൻ്റെ അകത്ത പാടയായ എൻഡോമെട്രിയം തിക്കുണ്ടാവുകയും അത് കട്ടി കൂടുകയും എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ ഉണ്ടാവുകയും ഇത് വർഷം കഴിയും തോറും എൻഡോമെട്രിയൽ ക്യാൻസറിലേക്ക് മാറുവാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു വിഡ്രോവൽ ബ്ലീഡിംഗ് എങ്കിലും മരുന്ന് കഴിച്ചെങ്കിലും നിങ്ങൾ പീരീഡ്സ് വരുത്തണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പി സി ഒഡിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന കുറേ ഡൗട്ടുകൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷനായി, പല പല തെറ്റിദ്ധാരണകൾക്കും ശരിയായ ഒരു വ്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ പി സി ഒഡിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇനിയും ഇതുപോലെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷനിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു മാം, താങ്ക് യു ഫോർ ഓൾ ദ ആൻസേഴ്സ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇൻട്രാക്റ്റീവ് സെക്ഷൻ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. അടുത്തൊരു എക്സൈറ്റീവ് വീഡിയോയുമായി കടന്നു വരുന്നതുവരെ ദിസ് ഇസ് യുവർ ഡോക്ടർ സിൻസില ആൻഡ് ബി ടി സൈനിങ് ഔട്ട്.